രണ്ടിടങ്ങളിൽ രചന അമ്മു സന്തോഷ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷിരീച്ച് പൂനൂർ. ഒരിടത്ത്, കുറച്ച് നേരത്തെ വന്നൂടെ, നോക്കൂ 11 ഞാൻ ഇതുവരെ കഴിക്കാതെ കാത്തിരിക്കായിരുന്നു, ഒന്ന് വിളിച്ചുകൂടിയില്ല, അവൾ ദയനീയമായി പറഞ്ഞു. ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. അയാൾ ഷൂരി മുറിയുടെ മൂലക്കെറിഞ്ഞു. അയാളുടെ കാല് നിലത്തുറക്കുന്നില്ല, തല നേരെ നിൽക്കുന്നില്ല, ഇന്നും വെളിവില്ല അല്ലേ? അവൾ കരഞ്ഞു. കൂട്ടുകാർ നിർബന്ധിച്ചപ്പോ കുറച്ച്, അതിന് നിനക്കെന്താ, നിന്റെ കാശമൊന്നല്ലല്ലോ, നിനക്ക് എന്താടി ഒരു കുറവ്? പകല് മുഴുവൻ സുഖമായിട്ടിരുന്ന് TV ജോലി ചെയ്യാൻ സെർവന്റ് ഉണ്ടല്ലോ. ഷോപ്പിങ്ങിന് പോകുമ്പോ എന്റെ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുപോവാ, ധാരാളം ചെലവാക്കുക, ഞാൻ കുറച്ച് കുടിച്ചാ തീർന്നു. എടി, ഇതെന്റെ കാശാ. അവളുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു. അല്ലെന്ന് ഞാൻ പറഞ്ഞു, എന്നും ഇങ്ങനെ തന്നെയല്ലേ, ഞാൻ ബോർഡിംഗിലായിരിക്കുന്ന മകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോന്നാ, ഭയങ്കര മുഷിപ്പാ പകരും, അവരുണ്ടാക്കിയ ഒരു സന്തോഷായനെ. അയ്യോ എന്റെ പൊന്നെ, വേണ്ട, അവരെങ്ങനെയെങ്കിലും സമാധാനമായി ജീവിച്ചോട്ടെ, എന്റെ ജീവിതവും ഇങ്ങനെ. അയാൾ തൊഴുതു, പിന്നെ സെറ്റിൽ വീണ് ഉറക്കവുമായി. നിന്ന അപമാനം, പരിഹാസം അവളുടെ തല പെരുത്തു. സത്യത്തിൽ അയാൾ ഈ ചെയ്യുന്നൊന്നും അവരറിയാതിരിക്കാനാണ്. അവളുടെ മുന്നിൽ നല്ല പിള്ളയാവാനാണ് അയാൾ അവരെ ബോർഡിംഗിലാക്കിയതെന്ന് ഉറക്കെ വിളിച്ച് പറയുമെന്നുണ്ടായിരുന്നു. പക്ഷെ ആരോട്? അവൾ എന്തോ ആലോചിച്ചിരുന്നിട്ട് അകത്തുപോയി ഷെൽഫിൽ നിന്ന് മദ്യക്കുപ്പിയെടുത്ത് വായിലേക്ക് അമിഴ്ത്തി, പിന്നെ കിടക്കയിലേക്ക് വീണ് കണ്ണടച്ചു. മറ്റൊരിടത്ത്, മീൻകറി ചോറിനും കൂടി ഒഴിച്ച് കുഴച്ച് ആദ്യത്തെ രുചിയോടെ കഴിക്കുമ്പോഴാണ് അയാൾ വന്നത്. വാതിൽമുട്ട് പലതവണ കേട്ടിട്ടും ചോറ് മുഴുവൻ കഴിച്ചു തീർന്ന് പാത്രം കഴുകി വെച്ചിട്ട് മാത്രമാണ് അവൾ ചെന്ന് വാതിൽ തുറന്ന്. വാതിൽ മറഞ്ഞ് അവൾ അങ്ങനെ നിന്നു. അയാളുടെ മുഖത്ത് ഇളിഭ്യത നിറഞ്ഞ ചിരി. സമയം കുറച്ച് വൈകി, അതുകൊണ്ട് കോളിമ്പല്ല അടിക്കാൻ പിള്ളേരെ ഉറങ്ങിയോ? കാല് നിലത്തുറക്കുന്നില്ല. അയാൾ ഒരു വിധത്തിൽ ബാലൻസ് ചെയ്ത് നിന്നു. ഉറങ്ങി, സമയം 10 കഴിഞ്ഞില്ലേ? ഓഫീസ് ടൈം കഴിഞ്ഞ് 1 അല്ലെങ്കിൽ 2 കൂട്ടുകാർക്കൊപ്പം കറങ്ങിക്കോ, കുഴപ്പമില്ല. പക്ഷെ 8 മുമ്പെങ്കിലും വീട്ടിലെത്തണം എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളല്ലേ. എടി, അത് പിന്നെ വിനോദിന്റെ ഒരു ചെറിയ ട്രീറ്റ്. അവൾ കുറച്ചു നേരം അയാളെ രൂക്ഷമായി നോക്കി. നീ മാറ്, ഞാൻ അകത്തേ കയറട്ടെ. അയാൾ മുന്നോട്ടാഞ്ഞു. അവൾ പെട്ടെന്ന് വട്ടം കയറി നിന്നു. പുറത്ത് ദേ, അവിടെ മുറ്റത്ത് അവിടെ കിടന്നോളാം. ഈ കോലത്ത് ഞാൻ വീട്ടിൽ കയറ്റുവല്ല, എനിക്ക് ഈ മണം ഇഷ്ടമല്ല. കള്ളുപിടിച്ച് ബോധമില്ലാതെ വന്ന കേറ്റുകൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ നീ ആരാടി, ഇതെന്റെ വീടാ. അയാളുടെ ശബ്ദമുയർന്നു. അയ്യോടാ, എപ്പ തുടങ്ങി? ഇത് ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ലോൺ അടച്ചിരുന്ന് സ്വന്താക്കിയ വീടാ. വസ്തു നിങ്ങളുടെയാ, പക്ഷെ അതിലിരിക്കുന്ന വീട് അതെന്റെയാ. അതുകൊണ്ടാ മുറ്റത്ത് കിടന്നോളാം പറഞ്ഞ്. പിള്ളേരുറങ്ങി, അവരിനി ഒച്ച വെച്ച് ഉണർത്തണ്ട. എടി, ആദ്യത്തെ തവണയല്ലേ, ഈ തവണ ക്ഷമിക്ക്, ഞാൻ അകത്ത് തീർക്കോട്ടെ. അയാൾ തണുത്തു. നടക്കുകയല്ല, ഇത്രയും താമസിക്കുന്ന ആദ്യമാണെങ്കിലും കുടിക്കുന്ന ആദ്യമല്ലല്ലോ. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധമില്ല, ഓരോ ഗോഷ്ടുകൾ കാണിച്ചു വരും, കുട്ടികൾ കാണുന്ന വിചാരമില്ല. അതുകൊണ്ട് ഇന്നിങ്ങനെ മതി, ഇതൊരു പാഠോ. ഇനി ഈ അവസ്ഥയിൽ എന്തൊക്കെ വരുന്നോ അന്നൊക്കെ ഇനി ഇങ്ങനെ തന്നെ. എനിക്ക് രാവിലെ ജോലിക്ക് വേണം, പിള്ളേർ ക്ലാസ്സുണ്ട്. ബഹളം വെക്കാതെ കിടന്ന അവർ ഉണരും മുന്നേ അകത്ത് കയറാം. അവർ കണ്ടാൽ ഭയങ്കര നാണക്കേടാ, അറിയാലോ അച്ഛൻ്റെ വില പോവും, അത് വേണം. അയാൾ വേണ്ടാന്ന് തലയാട്ടി. അവളുടെ ചുവന്ന മുഖത്ത് നോക്കുമ്പോൾ ധൈര്യമൊക്കെ പോകും. അല്ല, അവൾ പറഞ്ഞാലും കാര്യമുണ്ട്. വളർന്നു വന്ന 2 പെൺകുഞ്ഞുങ്ങളെയും അവളെയും ചിലപ്പോൾ അങ്ങ് മറന്നുപോകും. തനിക്ക് നന്നായി. അയാൾ ഒരു ദീർഘനിശ്വാസത്തോടെ പൂങ്കുതം തിണ്ണയിലിരുന്നു. നല്ല തണുപ്പുണ്ട്, പുറത്ത് നല്ല മഞ്ഞ്. അയാൾ കൂനിക്കൂടി അങ്ങനെ ഇരുന്നു. അവൾ വീടിനുള്ളിൽ വന്നു, കുറച്ച് ബാക്കിയായ ജോലികൾ ചെയ്തു തീർത്തു. പിന്നെ കുഞ്ഞുങ്ങളുടെ മുറിയിൽ ലൈറ്റ് അണച്ച് അവരെ ചേർത്ത് പിടിച്ച് കിടന്നു. കണ്ണടച്ച് സുഖമായൊരു ഉറക്കത്തിലേക്ക് വീണു.